We know what you're doing. It's never been more important than now. As much as we need you right now, the world needs you more. Hello friends, welcome to Mallu PC Gamer. We are testing the MCKT 65271. പക്ഷേ ഇതൊരു ഫുൾ പാക്കാണ്. നമ്മുടെ അക്ഷയാണ് ഇത് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വണ്ടി ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ വേറൊരു പ്രശ്നം, നമുക്ക് ഈ ഒരു പാക്കായിട്ടാണ് അക്ഷയ പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ എല്ലാ വണ്ടിയും ടെസ്റ്റ് ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഈ വണ്ടികൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചു പറഞ്ഞാൽ, ഇത് റഷ്യൻ വണ്ടികൾ ഈ നമ്മുടെ റെഗുലറായിട്ടുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളതിൽ ബെസ്റ്റ് വണ്ടി ഇതാണ്. 700 ഫ്യൂൽ കപ്പാസിറ്റി, 700 വണ്ടി മട്ടേഴ്സാണ്. ഇതൊരു ട്രെയിൽസ് മാപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ മാപ്പിൽ മാത്രമേ ഈ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് വണ്ടി ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. ആദ്യം യൂറോ 5 എഞ്ചിനാണ്, കാറ്റർപില്ലർ എഞ്ചിൻ, പക്കാർ എഞ്ചിൻ. എനിക്കൊന്ന് ഏറ്റവും വലിയ ബെസ്റ്റ് എഞ്ചിൻ പക്കാറായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ബെസ്റ്റ് എഞ്ചിൻ ഇടാം. ഏറ്റവും വില കൂടിയതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ. ഗിയർ ബോക്സ് ആലിസൺ ഗിയർ ബോക്സ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് ആലിസൺ ഗിയർ ബോക്സ് എന്നൊക്കെ. ഫാസ്റ്റ് ഗിയർ ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് ഓൾ ക്രോളർ ആൻഡ് ഓവർ ഡ്രൈവ് ഗിയേഴ്സ്. ഓക്കെ, അതായിക്കോട്ടെ. നമുക്ക് ഇപ്പോൾ എന്തായാലും ഒരു ട്രെയിൽസ് മാപ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന മാപ്പല്ല ഇത്. നമുക്ക് ഓഫ് റോഡ് ഇടണോ, മഡ് ഇടണോ, ചെയിൻ ഇടണോ? മഡ് ഇടാമല്ലേ. മിഷലിൻ്റെ ടയർ ഇടാം. മഡ് 53 ഇഞ്ച്, വില കൂടിയത് മാത്രം നമ്മൾ എടുക്കത്തുള്ളൂ. വിഞ്ച് സ്റ്റോക്ക് ഹെവി മാത്രമേ ഉള്ളൂ, ഒന്ന് മറിഞ്ഞാൽ പണി തീരും. ബാക്കി വിഞ്ചൊക്കെ നമ്മൾ ലെവൽ 20 ആയാൽ മാത്രമാണല്ലോ കാത്തുള്ളൂ. ഓക്കെ, ഫ്രെയിംസ് വലിയ വണ്ടിയാണ് കേട്ടോ. ബോഡി ഭയങ്കര വലിയ ബോഡിയാണ്, കണ്ടില്ലേ? വാൻ ബോഡി ആഡ് ഓൺ. 1100 റിപ്പയർ പാർട്സും സ്പെയർ വീല് 12 എണ്ണവും. എൻ്റെ മോനെ, കണ്ടെയ്നർ വിത്ത് സ്പെയർ പാർട്സ് ആൻഡ് ഫ്യൂവൽ, എല്ലാ സാധനവും കണ്ടെയ്നർ എടുത്താലോ വണ്ടി അങ്ങ് മാറിയും. കണ്ടെയ്നർ എടുത്താൽ ഫ്യൂവലും ഉണ്ട്, റിപ്പയർ പാർട്സ് ഉണ്ട്. നീളമുള്ള ബോഡിയാട്ടോ ഈ വണ്ടിയുടെ. വാൻ ബോഡി ആടാനാണ് കാണാൻ ഒരു രസം. എന്തായാലും തൽക്കാലം വാൻ ബോഡി എടുക്കുക. റിപ്പയർ പാർട്സും പെട്രോൾ വരത്തില്ല. എന്തായാലും 700 ലിറ്റർ പെട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, അത് മതി. ഫ്രണ്ട് സൈഡ് സൺറൈസർ ഒന്നും കാണാം, എനിക്കിഷ്ടമില്ല സൺറൈസർ. ഇൻ്റർവ്യൂവിൽ ഓടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, ആ സാധനം വെക്കാം. ലാറ്റൈസോ എന്താ സാധനം? ലാറ്റൈസ്, മഡ് ഫ്ലാപ്സ്. മഡ് ഫ്ലാപ്സ് ഓൾറെഡി ഉണ്ടല്ലോ, വെച്ചേക്കാം. എന്തായാലും ഇരിക്കട്ടെ. വീൽ ഫെൻഡർ വെച്ചേക്കാം. ലാറ്റൈസ് എന്താണെന്നൊക്കെ നമ്മുടെ അമംബ്രോ പറഞ്ഞിരേണ്ടി വരും. ടോയിങ് ഹുക്ക്, ആക്സൽ പ്രൊട്ടക്റ്റിംഗ്, ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാം ആക്സൽ പ്രൊട്ടക്റ്റിംഗ് ആയിക്കോട്ടെ. മിസ്ലേനിയസ് ഹോൺസ് നമുക്ക് വേണ്ട. അടഞ്ഞിരിക്കുന്ന പോക്കറുകളാകട്ടെ. പോക്കറുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. വൈറ്റ് അടിച്ച് കയറ്റാം. കളറ് ചെന്നത്ത് ഇരിക്കുന്ന ഒരു വോളാട്ട് എന്നൊക്കെ ഭയങ്കര വലിയ വലിപ്പത്തിൽ വരത്തില്ല. ഇഞ്ചൊരു കളറാക്കിയാലോ. ഓഫ് കളർ നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇത് ബ്ലാക്ക് ആക്കാം, ഫുള്ള് ബ്ലാക്ക് വണ്ടിയാണ്. ഓഫ് കളർ എടുക്കാം, കുറേ നാളായി നമ്മളിങ്ങനത്തെ ഒരു സംഭവം. സ്റ്റിക്കേഴ്സ്, വോളാട്ടിൻ്റെ സ്റ്റിക്കർ കിട്ടുമോ നമുക്ക്? ഇൻറ്റീരിയർ അല്ലേ, എക്സ്റ്റീരിയർ സ്റ്റിക്കർ. വോളാട്ട് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലടിക്കാം, ഫ്രണ്ടിൽ രണ്ട് സൈഡിലേ ഉള്ളൂ. ഫ്രണ്ട് സ്റ്റിക്കറൊന്നുമില്ല, അത് മടുപ്പായിപ്പ്. രണ്ട് സൈഡിലും വോളാട്ടിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. വേറെന്താ ഉള്ളത്? ഇൻറ്റീരിയർ നമുക്കൊന്നും വേണ്ട. ഹുഡ് ഓർണമെൻറ്റ്സ്, ഹുഡ് ഇല്ലാത്ത വണ്ടിക്ക് അതാണ്ട് അടക്കുന്നത്. റെയിൽവേ കാരിയർ വോളാറ്റ്, ഇത് കൊള്ളാം അല്ലേ. ഓവർ സൈസ്ഡ് കാർഗോ, ഗോൾഡ് സ്റ്റിക്കർ വോളാട്ടായിക്കോട്ടെ. ഓക്കെ, വണ്ടി നമുക്ക് ഇറക്കാം. ഓഫ് റോഡ് മാപ്പറാണ് നമ്മൾ ഇത്രയും വലിയ വണ്ടി ഓടിക്കാൻ പോകുന്നത്. എന്താകുമോ എന്തോ നമുക്ക് നോക്കാം. വമ്പൻ വണ്ടി കേട്ടോ, ഭയങ്കര നീളം.
നമ്മുടെ ഇതിൻ്റെ അത്ര നീളമാണെന്ന് തോന്നുന്നു, ട്വിൻ സ്റ്റിയറിൻ്റെ അത്ര നീളമാണെന്ന് തോന്നുന്നു വണ്ടിക്ക്. ഇപ്പോൾ റൂട്ടൊന്നും നോക്കാം, നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല ഇതുവരെ. എന്തായാലും മലമേളിൽ കയറാൻ പറ്റത്തില്ല. ട്രെയിൽസ് മാപ്പ് നമ്മുടെ മറ്റേ മാപ്പ് തന്നെയാണ് തോന്നുന്നില്ല. ഇത് രണ്ടെണ്ണം ഉണ്ടോ ട്രെയിൽസ് മാപ്പ്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല, റഷ്യൻ വണ്ടി ആയതുകൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതുപോലെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കണ്ടുപിടിക്കണം. വണ്ടി കൊള്ളാം, കേറ്റൊക്കെ പൂട്ടുപോലെ കയറുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ സൃഷ്ടാവ്? ഞാൻ പേര് മറന്നത്. ആർ എൻ ജിയുടെ അല്ല ഇത്, വേറെ ക്രിയേറ്ററാണ്. സ്മൂത്താട്ടോ വണ്ടി, നല്ല സ്മൂത്താണ്. ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളൊന്നും അല്ല ഇത്, ട്രക്കാണ്. സസ്പെൻഷൻ അടിപൊളിയാട്ടോ, അപ്പോൾ ടയർസ് ഇടം ജമ്പ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇന്ത്യ റിവ്യൂ നമുക്ക് നോക്കാം. ഈ ഏരിയ ഒന്ന് കഴിഞ്ഞു ഓഫ് റോഡ് ട്രയൽ നമ്മൾ ട്രക്കും കൊണ്ട് പോവുക. ചുറ്റിന്ന് പുറകോട്ട് എടുക്കാം. അതെ, പങ്കിട്ട് പാലാടുന്നു. മൈ ഗാഡ്, രണ്ട് തങ്ങി നിൽക്കുക കേട്ടോ, വെള്ളത്തിൽ വീഴുമോ? ഓ, ആദ്യമായിട്ടാ പാല്, ഈ പാലം ആടുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് പാലം ആടും. എൻ്റെ വമ്പ ട്രക്ക് വന്നപ്പോഴത്തേക്കും പാലം കടന്ന് ആടുന്നുണ്ട്. മൈ ഗാഡ്, പാലം മുടിയുമോ? അടിപൊളിയല്ലേ. പോകട്ടെ, അങ്ങനെ പോകട്ടെ. ചെളിക്കാത്ത വെള്ളത്തിനൊക്കെ നമുക്ക് ഇറക്കാം. പക്ഷേ വലിയ വളഞ്ഞ വളഞ്ഞ വഴി എടുക്കുന്നില്ല, നമുക്ക് വഴി നോക്കി നോക്കി വേണം പോകാനായിട്ട്. ഒത്തിരി ടേണിംഗ് ഉള്ള വഴിയിൽ വേണം നമ്മുടെ ട്രക്ക് ഓടിക്കാൻ പറ്റും. മഡിനകത്തൊക്കെ പെർഫോമൻസ് കിടുവാണ്. ശരി, വലിയ മഡിനകത്ത് നമ്മൾ ഇറങ്ങിയില്ല, നമുക്ക് നോക്കണം എന്തെങ്കിലും മഡ് പോർഷൻ നമുക്ക് കിട്ടുമോ എന്നുള്ളത്. ചെറിയ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങിയ വിഷയമില്ല, നല്ല വണ്ടി കേട്ടോ, ട്രക്ക് അടിപൊളി. കയറ്റം, ചെറിയൊരു കയറ്റം, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ്റെ ചെറിയൊരു താമസം ഉണ്ടോ കേട്ടോ വണ്ടിക്ക്. നല്ലൊരു ടേണാണ് ഇത്. ചെറിയ വണ്ടിക്കുള്ള വഴിയിലാണ് നമ്മൾ ഈ വലിയ വണ്ടി എടുക്കുന്നത് പോകുന്നത്. അതുപോലെ അങ്ങ് എടുക്കുവാണെന്ന് അറിയത്തില്ല, നമ്മുടെ വിചാരത്തിൽ അമ്മേ. ഉള്ളോടിച്ചെടുത്തു, ഇനി ഇങ്ങോട്ട് തിരിയണം, ഇതാണ് പ്രശ്നം. നോക്കട്ടെ, മാപ്പ് നോക്കട്ടെ, നമുക്ക് നല്ല വഴി അവിടെ കിട്ടുമെന്ന് നോക്കണം. ചെടിക്കാ നമ്മുടെ വളാട്ട് ഇറങ്ങി. ഇതുവരെ ലോഗ് ഗിയർ ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ആ വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിക്കാറ് ആ ഇല്ല, വണ്ടി കയറുന്നുണ്ട്. 53 ഇഞ്ചിൻ്റെ ടയറാണ് വണ്ടിക്ക്. ഇല്ല, ഓട്ടോമാറ്റിക് തന്നെ ഇടാൻ വേണ്ടി ഞാൻ വന്നു. പക്ഷേ കയറ്റം അങ്ങനെ കയറും, നമുക്ക് നോക്കാമല്ലോ. അമ്പം കയറ്റം, ലോ ഹൈ കൊടുത്തിട്ടുണ്ട് ഗിയർ. വണ്ടി കയറുന്ന എങ്ങനെയാന്ന് നോക്കട്ടെ. ഓക്കെ, മറ്റേ വണ്ടികളെക്കാട്ടും ഈസി ആയിട്ട് കയറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 4x4 വണ്ടിയെക്കാട്ടും ഈസി ആയിട്ട് കയറ്റമൊക്കെ കയറുന്നുണ്ട്. ഇതിനെക്കാട്ടും കുത്തിനുള്ള ഏറ്റവും ഉണ്ട് നമുക്ക്. എന്തായാലും അങ്ങോട്ട് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ടേണിംഗ് റേഡിയസ് ആണ് ശരി മടുത്ത്. സ്പീഡ് കുഴപ്പമില്ല, ട്രക്കിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. നല്ലൊരു ടേണാണ് കേട്ടോ, കുഴി ഒരു ടേൺ. ഈ വണ്ടി മറിയുന്ന എപ്പോഴാണ് അപ്പം നമ്മൾ പണി നടത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓട്ടോണോമസ് വിഞ്ച് എടുക്കാനുള്ള ഓപ്ഷൻ ലെവൽ 20 ആയാലേ കിട്ടത്തുള്ളൂ ഈ വണ്ടിക്ക്. അതുകൊണ്ട് വണ്ടി എപ്പോഴാണോ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്കും നമ്മളെ പരിപാടി നടക്കും. ഒരാട്ടിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഇടാം, കൊള്ളാം കേട്ടോ. ഇൻറ്റീരിയർ ചൈനീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, ഇല്ല ഇച്ചിരി കളർഫുള്ളാണ് സംഭവം. പുറയിലോട്ട് വലിയ സ്ഥലമില്ല, ഇല്ല പുറയിലോട്ട് വലിയ സ്ഥലമില്ല, കടക്കാനുള്ള ഏരിയ ഒന്നും ഇല്ല ഈ വണ്ടിക്ക്. കുഴപ്പമില്ല, കൊള്ളാം. ഇൻറ്റീരിയർ വ്യൂ ജസ്റ്റ് നല്ല ഇതുമുണ്ട് കേട്ടോ, അതായത് ക്ലിയർ പറഞ്ഞു. ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നു. ഇൻറ്റർവ്യൂ ഓടിച്ചാലും കുഴപ്പമില്ല.
എന്താ പറ്റിയ കേട്ടോ അങ്ങോട്ട് ഫുള്ള് കുഴിയാണ്. നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്, ഇങ്ങോട്ടാണ് കയറുന്നത്. നല്ലൊരു കയറ്റം, വിഷയമില്ല, വണ്ടി പൊളിയാണ്. നമ്മുടെ സാധാരണ സ്നോറണർ മാപ്പിലൊക്കെ ഇതൊക്കെ ടെസ്റ്റിംഗ് മാപ്പുകളാണ്, ഇതൊക്കെ ടെസ്റ്റിംഗ് മാപ്പിൻ്റെ കൂടത്തിൽ പെടുന്നതാണ്. ആ ഒരു കയറ്റം കണ്ടില്ലേ, ആ കയറ്റം എങ്ങനെ പിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ റിസൾട്ട് അറിയാം. മിക്കവാറും പണി കിട്ടും. ഓഹോ, ഈ ഇറക്കം കണ്ടില്ലേ, ഇത് ഈ വണ്ടിക്ക് പറഞ്ഞേക്കുന്ന വഴിയേ അല്ല. നമ്മൾ പെട്ടു ഇതാണ്. അയ്യോ പോകണം മോനെ, പണി കിട്ടി തുടക്കത്തിൽ തന്നെ പണി കിട്ടി. എന്തായാലും നമുക്കൊന്ന് റിക്കവർ ചെയ്തിട്ട് വേറെ റൂട്ട് പിടിക്കാൻ നോക്കാം. ചെറിയൊരു ഇടി കിട്ടി. എന്തോ ഒബ്ജക്റ്റീവ് നമ്മൾ ഈ വഴി അത്യാവശ്യം നല്ലൊരു വഴിയാണ്, ട്രക്കിനൊക്കെ പറ്റിയ വഴിയാണ്, കുഴപ്പമില്ല. ഒക്കെ നമ്മൾ നല്ലൊരു റോഡിലെത്തി. ഇവിടെ നമുക്ക് നേരെ പിടിക്കാം. റോട്ടിലൊക്കെ നല്ല സ്മൂത്താണ് വണ്ടി. കേട്ടം മടുപ്പാണ്, സ്മൂത്ത് എന്ന് പറഞ്ഞപ്പോൾ മടുപ്പ്. കേട്ടം കയറും, ഇച്ചിരി സ്ലോ ആണെന്നേ ഉള്ളൂ. ഓക്കെ, ഈ സ്നോറണറിലെ ഈ മോഡുകൾ, മോഡുകൾ മാത്രമല്ല നമ്മുടെ മെയിൻ വാനില ട്രക്സിനെ ഒത്തിരി പ്രശ്നമുണ്ട്. സൗണ്ട് ഭയങ്കര മടുപ്പാണ്, എല്ലാം ഒരു റിപ്പീറ്റഡ് സൗണ്ട് ഡിസൈനാണ്. ബാക്കിയെല്ലാം പൊളിയാണ്, സൗണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു മടുപ്പായിട്ട് തോന്നിയിരുന്നു. ഇതൊരു റൊട്ടേഷനിലാണ്, നമുക്കത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ റർ എന്നുള്ള ആ സൗണ്ടിൽ നിന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ വരും. എന്താ രണ്ട് സൗണ്ടാണ് ഇപ്പോൾ ലൂപ്പ് ചെയ്യുന്നത്. സൗണ്ട് ഓപ്ഷൻസ് വളരെ കുറവാണ് ലൂപ്പിനകത്ത്. നമ്മുടെ ഫോർസ 5 ഒക്കെ നല്ല ഒറിജിനൽ സൗണ്ട് റെക്കോർഡ് ചെയ്താൽ വരുന്ന പറഞ്ഞത്. കേറട്ടെ അങ്ങോട്ട്. ഇവിടുന്ന് താഴെ വെള്ളത്തിൽ ഇറക്കാൻ വല്ല വകുപ്പുണ്ടോ നോക്കട്ടെ. വെള്ളം കണ്ടിട്ട് കൊതിയാവും, നോക്കട്ടെ. രണ്ട് നിൽക്കട്ടെ, ഇതുവഴി ഇറങ്ങും ഇല്ല. ഒരു പാലം, നമ്മൾ മുമ്പിവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളത്തോട്ട് ഇറങ്ങാൻ നോക്കാം. ഈ വണ്ടി വെള്ളത്തിൽ ഈ ഒരു ഇതുപോലത്തെ ഒരു ഏരിയയിൽ അങ്ങനെ പെർഫോം ചെയ്യുന്നു. അതിൽ റൈറ്റിൻ താഴെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ തോന്നുന്നു, പയ്യുന്ന റൈറ്റിൻ താഴ്ച്ചാണ്. ഇച്ചിരി നല്ല വളമാണ്, നമുക്കൊന്ന് റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം മിസ് ചെയ്ത പോലെ ഇല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ മിസ് ചെയ്തായിരുന്നു നമ്മുടെ ഈ എന്താ പറഞ്ഞത്, മിസ് ചെയ്തില്ല, ഓൾമോസ്റ്റ് മിസ് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ സസ്പെൻഷൻ മറ്റേ വണ്ടിയുടെ, നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അവിടെയുള്ള റോക്കി ഏരിയയിൽ നമ്മൾ ചാടി. വണ്ടി 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 അറിയല്ലോ മോനെ, കട്ട ടെസ്റ്റിംഗ് ആട്ടോ. നമ്മൾ വണ്ടി ഓടുന്നുണ്ട്, എന്നാലും വണ്ടി ഓടുന്നുണ്ട്, അതാണ്. ഇത്രയും ടയറുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ഗ്രിപ്പ് കിട്ടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതാണ് വണ്ടി നീങ്ങുന്നത്. ഒരു ബെഞ്ച് കിട്ടി നോക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു കുടുക്കിന്ന് ചാടി, ഇവിടെ നമ്മൾ ചാടി നമ്മുടെ പരിപാടി നടത്തുവാണ്. നമ്മുടെ വണ്ടി ഇവിടുന്ന് ചാടുവാണ്, നോക്കട്ടെ. മറിഞ്ഞില്ലേ നമ്മൾ മുമ്പോട്ട് പോകും.
നോക്ക് മോനെ തങ്ങടാ. പൊളിയല്ലേ, നീങ്ങുന്നുണ്ട്, നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. നമ്മൾ നോക്കുന്നില്ല, ടെസ്റ്റിംഗ് ആണ്, ടെസ്റ്റിംഗ് വണ്ടിക്ക് ഡാമേജ് ആകാം. മറിയണ്ട മറിയണ്ട, ചെറുതായിട്ടൊന്ന് കുടുങ്ങി ഒന്ന് റിവേഴ്സ് അടിക്കാൻ നോക്കാം. അതാ കയറുന്നത്, കയറുന്നു മോനെ, കയറുന്നു. ഇല്ല മോനെ, നീ കിട്ടി. ബിഞ്ചില്ല, ബിഞ്ചില്ല, കയറുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ഫൈനൽ അറ്റംപ്റ്റ്. ഇല്ല, റിവേഴ്സും പോകുന്നില്ല, ഫ്രണ്ടിലോട്ടും പോകുന്നില്ല. രക്ഷോട്ട് രക്ഷോട്ട് രക്ഷോട്ട്, ഇറങ്ങട്ടാവും ഞാൻ. ഓ ഇല്ല, പെട്ടെന്നൊന്ന് ഫ്രണ്ട് അടിക്കാൻ നോക്കാം. കയറേണ്ടതായിരുന്നു, കയറിയില്ല. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടി ഇവിടെ തീരുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തിരിച്ച് എൻ്റർടൈനിങ് ആയിരുന്നു തോന്നുന്നു, ഓർമ്മ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടെ വെള്ളത്തിലൊക്കെ ചാടിച്ച്. ഓക്കെ, അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ അക്ഷയ് അക്ഷയ് പറഞ്ഞ ഒരു മോഡാണ് വോളാറ്റിൻ്റെ പാക്ക്. നമുക്ക് എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റത്തില്ല, പാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് ബെസ്റ്റ് ഒരു വണ്ടി എടുത്ത് നമ്മൾ ചെയ്യും. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മുടെ അളിയൻ്റെ കഴുത്തൊക്കെ ഒളുക്കിയെന്ന് തോന്നുന്നു കേട്ടോ, കഴുത്തൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ബൈ.